ബിപോർജോയ് ആഞ്ഞടിച്ചു ഗുജറാത്തിൽ ആറ് മരണം. നമസ്കാരം എല്ലാവർക്കും, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചുഴലിക്കാറ്റിൽ ഗുജറാത്തിൽ കനത്ത മഴയും കാറ്റും കടൽക്ഷോഭവും. കച്ച്, സൗരാഷ്ട്ര മേഖലയിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണു. ചിലയിടങ്ങളിൽ വീടുകൾ തകർന്നതായും വിവരമുണ്ട്. ഇന്നും നാളെയും ഗുജറാത്തിലും രാജസ്ഥാനിലും കനത്ത മഴ പെയ്യും. ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് ചുഴലിക്കാറ്റ് കര തൊട്ടത്. അർദ്ധരാത്രിയോടെ ചുഴലിക്കാറ്റിന്റെ കേന്ദ്രം ഗുജറാത്ത് തീരത്തേക്ക് കടന്നു. 115 മുതൽ 125 കിലോമീറ്റർ വേഗതയിലാണ് ബിപോർജോയ് ചുഴലിക്കാറ്റ് വീശിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുഴലിക്കാറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഫോണിലൂടെ ആരാഞ്ഞതായി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പറഞ്ഞു. ജഖാവു തുറമുഖത്തിന് സമീപം രാത്രി 8 തീവ്ര ചുഴലിക്കാറ്റായി കര കയറിയത്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ പലയിടത്തും നാശനഷ്ടമുണ്ടായി. കച്ച്, ജുനഗഡ്, പോർബന്ദർ, ദ്വാരക എന്നിവിടങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായി. മുൻകരുതലിന്റെ ഭാഗമായി കാറ്റിന്റെ സഞ്ചാരപാതയിൽ നിന്ന് 100,000 പേരെ ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഗുജറാത്തിന്റെ തീരപ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചതിനെ തുടർന്ന് ബിപോർജോയ് ചുഴലിക്കാറ്റിന്റെ തീവ്രത വളരെ തീവ്രമായ വിഭാഗത്തിൽ നിന്ന് തീവ്രമായി കുറഞ്ഞതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ ചുഴലിക്കാറ്റ് ഗുജറാത്തിലെ കച്ചിലെ ജഖുവിന് മുകളിലൂടെ കടന്നു പോകുന്നു. ഉച്ചകഴിഞ്ഞ 2:30 തെക്കൻ പാകിസ്ഥാൻ വഴി രാജസ്ഥാനിലെ ബാർമറിയിലേക്ക് എത്തും. ചുഴലിക്കാറ്റ് ഇപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് നീങ്ങി സൗരാഷ്ട്ര കച്ചിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും രാജസ്ഥാനിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും IMD ഡയറക്ടർ മൃത്യുഞ്ജയ് മൊഹപത്ര പറഞ്ഞു. കനത്ത മഴയിലും കാറ്റിലും വൈദ്യുതി തൂണുകളും മരങ്ങളും കടപുഴകി വീണപ്പോൾ 22 പേർക്ക് പരിക്കേറ്റതായി ദുരിതാശ്വാസ കമ്മീഷണർ അറിയിച്ചു. 940 ഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. കച്ച് ജില്ലയിൽ നിന്ന് മാത്രം 46,800 പേരെയാണ് ഒഴിപ്പിച്ചത്. ഗുജറാത്തിന്റെ തീരമേഖലയിലെ 8 120 ഗ്രാമങ്ങളിലാണ് കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയത്. കച്ച്, ദേവഭൂമി, ദ്വാരക, പോർബന്ദർ, ജാംനഗർ, മോർബി ജില്ലകളെയാണ് ചുഴലിക്കാറ്റ് കൂടുതലായി ബാധിച്ചത്. കാറ്റിന്റെ തീവ്രത മൂലം 99 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്ത് ഇതുവരെ 524 മരങ്ങൾ കടപുഴകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മോർബിയിൽ വൈദ്യുത പോസ്റ്റുകളും കമ്പികളും തകർന്നു. പോർബന്ദറിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദ്വാരകയിൽ മരം വീണാണ് 3 പേർക്ക് പരിക്കേറ്റത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ കടപുഴകി വീണിട്ടുണ്ട്. അഹമ്മദാബാദിൽ 9 സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായി. 5 സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. അതേസമയം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് 3 സൈനിക വിഭാഗങ്ങളും സർവസജ്ജമായിരുന്നു. ഭക്ഷണവും മരുന്നുമായി നാവികസേനാ കപ്പലുകൾ ഒരുക്കിയിട്ടുണ്ട്. 15 കപ്പലുകളും 7 എയർക്രാഫ്റ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 23 NDRF സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിന്റെ തീരമേഖലയിൽ വ്യോമ റെയിൽ റോഡ് ഗതാഗതം താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. നവസാരി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിപോർജോയ് കനത്ത നാശനഷ്ടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പാകിസ്ഥാനും സിന്ധ് പ്രവിശ്യയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. 100,000 ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു.